പമ്പിച്ച പുണ്യം കിട്ടും ഹംസം വഴിശരീനോഫ അവിടെ ഇരുപത്തഞ്ച് അരട്ടീനാണ് ഈ ഹദീസിൽ പറഞ്ഞത് അപ്പോൾ ഒന്ന് ഇരുപത്തഞ്ച് പറഞ്ഞു ഒന്ന് ഇരുപത്തിയേഴ് പറഞ്ഞു ഇരുപത്തിയേഴിലാണ് നമ്മൾ പിടിക്കേണ്ടത് കൂടുതലല്ലേ രണ്ടും വ്യത്യസ്ത ഹദീസുകളാണ് രണ്ടും ശരിയാണ് അപ്പോൾ ഒരിക്കൽ നബി നബിസ് അലൈസ് ഇരുപത്തഞ്ച് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു ഇരുപത്തിയേഴ് അരട്ടീനാണ് അത്രയും പുണ്യമുണ്ട് ഒറ്റക്കംസ്കരിക്കുന്നതിനേക്കാൾ വധാരിക്കാതെ എപ്പോഴാണ് ആ പുണ്യം ഒരാൾക്ക് ലഭിക്കുന്നത് അന്നഹോ തീർച്ചയായും ഒരാൾ ചെയ്താൽ യും ചെയ്തു ടീം ഇരുപത്തി ടീം ഒക്കെ കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മെച്ചപ്പെട്ട നിലക്ക് ഉതവെടുക്കണം സുമ്മജയിലൽ മസ്ജിദി പിന്നീടവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു അവനെ പുറപ്പെടുവിപ്പിച്ചിട്ടില്ല നിസ്കാരം ഉദ്ദേശിച്ച് മാത്രം പുറപ്പെടുന്നത് മാർക്കറ്റിൽക്കും പോകണം സമയ പള്ളിയിലും കയറണം എന്നുള്ളതിന് ഇത്ര കൂലിയിട്ടൂല പള്ളി പള്ളിയായിട്ട് തന്നെ പള്ളിയിൽ പോയിട്ട് ബാക്കിയുള്ള സമയത്ത് എടുക്കലും പോവാം ഒന്നാമത്തെ നീയത്തതായിരിക്കണം ആ നിലക്കൊരാൾ പുറപ്പെടുകയാണെങ്കിൽ അവൻ വെക്കുന്നില്ല ഒരു സ്റ്റെപ്പും അവൻ വെക്കുന്നില്ല അടുക്കലേക്കുള്ള ഒരു പദവി റബ്ബിലേക്കുള്ള പദവി ഇങ്ങനെ അടുക്കുംതോറും ദജാപത്തു കൂടും സ്വർഗം ലഭിക്കാൻ എളുപ്പാകും നരകത്ത് നകറ്റപ്പെടും അതൊക്കെ പദവി ഉയരുക എന്ന് പറഞ്ഞു അത് മുഖേന അവൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും കണ്ടോ ആ സ്റ്റെപ്പിലൂടെ കിട്ടുന്നത് ദറജ ഉയരും പാപങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എനി ഫൊല്ലാവൻ നിസ്കരിച്ചാൽ കണ്ടോ പള്ളി കയറി നിസ്കരിച്ചു നിസ്കരിച്ചിട്ടോ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നില്ല സമയമുണ്ട് ജോലി തിരക്കോ മറ്റു അത്യാവശ്യ തിരക്കുകളോ ഇല്ല അവൻ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് എങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ ലംതലിൽ മലായി കാ മലക്കുകളായിക്കൊണ്ടേയിരിക്കും എന്തായിക്കൊണ്ടേയിരിക്കും ഈ വ്യക്തിയുടെ മേലിങ്ങനെ അള്ളാഹുവിനോട് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എപ്പോൾ മാതാമ ഫി മുസല്ലാഹു അവൻ നിസ്കരിച്ച മുസല്ലയിൽ ആയിരിക്കും നേടത്തോളം മാതാമ ആയിരിക്കുമ്പോഴെല്ലാം ഫി മുസല്ലാഹു തൻ്റെ നിസ്കാര സ്ഥലത്തിൽ മാലം യുഹദിസ് അവന് ഒന്നുമുറിയാത്തിടത്തോളം അതല്ലെങ്കിൽ രണ്ടാമത്തെ വ്യാഖ്യാനം അവനില്ലെന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തിന്മകളൊന്നും വരാത്തിടത്തോളം മലക്കുകൾ പ്രാർത്ഥിക്കും എന്താ തക്കോരു എന്താ മലക്കുകൾ പ്രാർത്ഥിക്ക അലൈഹി പ്രാർത്ഥിക്കണ്ടോ അള്ളാഹുവേ നീ വ്യക്തിക്ക് ഗുണം ചൊരിയണേ അള്ളാഹു അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ കരുണ ചെയ്യണേ അബ്ബിൻ്റെ റഹ്മത്തിന് ആർക്കും ആഗ്രഹമില്ലാത്തത് ആരോടും നമ്മൾ ആവശ്യപ്പെടാതെ ഒരു ചിലവില്ലാതെ കണ്ട നമുക്ക് വേണ്ടി മറ്റുള്ളവർ മലക്കേൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക മലക്കൾ എന്താ നമ്മളവിടെ ഇരുന്ന് എടുത്താൽ മതി തിരക്ക് കൂട്ടിയിട്ട് ശൈത്താൻ നമ്മളോട് തിരക്കൊന്നുമില്ലെങ്കിലും പറയും വേഗം നീറ്റ് പോകുന്നോ എന്നിട്ട് നമ്മൾ പുറത്തു കൂടി ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞ് വെറുതെ പുറത്ത് നിൽക്കും വെറുതെ സോറ പറഞ്ഞ് ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ സമയം അങ്ങാടിയിൽ കൂടി അവിടെ പൊടിയൊക്കെ നോക്കി നടന്ന് അങ്ങനെ എന്നാൽ നമുക്ക് അത്യാവശ്യങ്ങളില്ലെങ്കിൽ ഇത്രയും വലിയ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്തണോ ഏറ്റവും ഇഷ്ടമുള്ള ഭവനമല്ലേ അവിടെ ഇരിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമല്ലേ ഇനി ഇരിക്കും തോറും നമ്മുടെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അവനായിക്കൊണ്ടേയിരിക്കുന്നതുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫി സലാത്തിൻ നിസ്കാരത്തിൽ തന്നെ അവനായിക്കൊണ്ടേയിരിക്കും എപ്പോൾ നിസ്കരിക്കുമ്പോൾ മാത്രല്ല മന്ത് നിസ്കാരത്തെ കൊണ്ടിരിക്കുന്ന നേരത്തും കണ്ടു നിസ്കാരത്തെ കാത്തിരിക്കുമ്പോഴും അവൻ നിസ്കാരത്തിൽ തന്നെയാണ് മുത്തഫഖുൻ അലൈ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതാണ് വഹാദ് ലഫുദുൽ ബുഖാരി എന്നാൽ ഈ പദം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പദമാണ് അപ്പോൾ സഹോദരങ്ങളെ അത്രത്തോളം വലിയ പുണ്യവും മഹ